എല്ലാവർക്കും സ്വാഗതം കൊഴുപ്പിനെ ചെറു കണികകളാക്കുന്ന പ്രക്രിയ ഓഫ് ഫാറ്റ് കൊഴുപ്പിനെ ചെറു കണികകളാക്കുന്ന പ്രക്രിയ ഓഫ് ഫാറ്റ് മൂന്ന് ഭാഗങ്ങൾ കോളൻ റെക്ടം വൻകുടലിൻ്റെ മൂന്ന് ഭാഗങ്ങൾ സീക്കത്തിലെ വിരൽ പോലെ തള്ളി നിൽക്കുന്ന ഭാഗം വിരൽ പോലെ തള്ളി നിൽക്കുന്ന ഭാഗം അപ്പൻഡിക്സ് ദഹിച്ച ഭക്ഷണത്തിലെ ജലത്തിൻ്റെ ആകിരണം നടക്കുന്ന ഭാഗം വൻകുടൽ ദഹിച്ച ഭക്ഷണത്തിലെ ജലത്തിൻ്റെ ആഗിരണം നടക്കുന്ന ഭാഗം വൻകുടൽ ചെറുകുടലിൻ്റെ നീളം ഏകദേശം അഞ്ച് മുതൽ ആറ് മീറ്റർ വരെ ചെറുകുടലിൻ്റെ നീളം ഏകദേശം അഞ്ചു മുതൽ ആറ് മീറ്റർ വരെ വൻകുടലിൻ്റെ നീളം ഏകദേശം ശം ഒീറ്റർ വൻകുടലിൻ്റെ നീളം ഏകദേശം ഒന്ന് പോയിന്റ് അഞ്ച് മീറ്റർ ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികൾ ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികൾ പെപ്സിൻ റെനിൻ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം പിത്തരസം കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം പിത്തരസം പെപ്സിൻ ദഹിപ്പിക്കാത്ത മാംസ്യം കെരാറ്റിൻ പെപ്സിൻ ദഹിപ്പിക്കാത്ത മാംസ്യം കെരാറ്റിൻ

പിത്തരസം പിണകങ്ങൾ ബിലിറൂബിൻ ബില്ലിവെർഡിൻ പിത്തരസത്തിലെ വർണ്ണകങ്ങൾ ബില്ലിവെർഡിൻ ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ആഗ്നേയരസം ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ആഗ്നേയരസം രാസാഗ്നത്തിലെ രാസാഗ്നികൾ ലിപേസ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്ന രാസാഗ്നി കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും അന്നജത്തെ ദഹിപ്പിക്കുന്നത് അമിലേസ് അന്നജത്തെ ദഹിപ്പിക്കുന്നത് അമിലേസ് මාම්සිතේ දෙහිපපිකනද පැපසින් මාම්සිතේ දෙහිපපිකනද පැපසින් කොළිපිනේ දෙහිපිකනද ලිපේස් කොළුපිනේ දෙහිපපිකනද ලිපේස් මාම්සිතේ පැප්ටේටට ඩු ගලාාකි මටුනාාරා සාක්නී ട്രിപ്സിൻ മാംസ്യത്തെ പെപ്റ്റേറ്റഡുകളാക്കി മാറ്റുന്ന രാസാഗ്നി ചെറുകുടലിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ആന്ധ്രരസം ചെറുകുടലിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ആന്ധ്രരസം മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത ഭക്ഷണ പദാർത്ഥം മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത ഭക്ഷണ പദാർത്ഥം സെല്ലലോസ് മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവങ്ങൾ തൊക്ക് വൃക്ക കരൽ മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവങ്ങൾക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം തൊക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം തൊക്ക് മനുഷ്യ ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിൽ പങ്ക് വഹിക്കുന്ന അവയവം ക്ക് മനുഷ്യ ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിൽ പങ്കുവഹിക്കുന്ന വഹിക്കുന്ന അവയവം ക്ക് കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി ത്വക്കിനെ കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായെന്ന് കരുതുന്നു തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുവാൻ കാർമൽ അക്കാഡമി എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലേക്കൺ അമർത്തുക അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ